നമസ്കാരം ചേട്ടാ. നമസ്കാരം. വെൽക്കം ടു ക്ലാപ്പിൻ സ്റ്റുഡിയോസ്. ഓക്കേ. ലിജു പ്രഭാകർ. ഈ പേര് നമ്മൾ ഒരുപാട് സിനിമകളിലെ ടൈറ്റിൽസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയായിരിക്കുമല്ലോ. അതിന്റെ സെലിബ്രേഷനും. അതെ അതെ. സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. എങ്കിലും ചേട്ടൻ ഒരു ഫാമിലി അല്ലെങ്കിൽ ചേട്ടൻ ഒരു നാട്, ചേട്ടൻ ഒരു സിനിമയിൽ വന്നതിന്റെ അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. എന്റെ നാട് കണ്ണൂരാണ്. കണ്ണൂരിൽ വലിയന്നൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ജനിച്ചും വളർന്നത് ആക്ച്വലി. അപ്പോൾ അവിടെ പഠിത്തം 98 വരെ ഞാൻ അവിടെ കേന്ദ്രീയ വിദ്യാലയ കണ്ണൂരിലായിരുന്നു. പ്ലസ് ടു വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻജിനീയറിംഗ് ആയിരുന്നു ചെയ്തത്. ചെന്നൈയിലായിരുന്നു, എസ് എ എൻജിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. അവിടെ 2002 പാസ് ഔട്ടായിരുന്നു. ഓക്കെ. അവിടെ നിന്ന് നേരെ ബോംബെയിലേക്ക് എത്തി. അവിടെ HCL ആയിരുന്നു ആദ്യത്തെ ജോലി. ജോലിയായിട്ട് ബോംബെ പോയതാണ്? അല്ല, അവിടെ അച്ഛനപ്പം അവിടെ ആയിരുന്നു. അപ്പം അവിടെ അങ്ങനെ പോയി, അവിടെ നിന്ന് HCL കിട്ടി. കൊച്ചുനാളിലെ എനിക്ക് സിനിമയിലോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ യൂട്യൂബും ഈ ഇപ്പോഴത്തെ ആപ്പോ അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി ഞങ്ങൾക്ക് ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല. അതെ അതെ അതെ. അപ്പം എങ്ങനെ സിനിമയിൽ എത്തിപ്പെടണമെന്ന് അറിയില്ലായിരുന്നു ആക്ച്വലി. അപ്പോഴായിരുന്നു അവിടെ നിന്ന് പ്രസാദ് ഫിലിം ലാബ്സ് എന്ന് പറയുന്ന പേര്, ചെന്നൈയിലത്തെ അവരുടെ ബോംബെ ഓഫീസ് ഉണ്ട്. അപ്പോൾ അവിടെ വാണ്ടഡ് ട്രെയിനി എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത് പത്രത്തിൽ, എസെൻഡ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ. അതെ അതെ അതെ. അവിടെ നിന്ന് അങ്ങനെ പങ്കെടുത്തിട്ട് ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി. ദൈവ അനുഗ്രഹം കൊണ്ട് അവിടെ കിട്ടി. ആക്ച്വലി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ്? അതെ 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 അതെ. അപ്പം ടെക്നിക്കൽ സപ്പോർട്ടിലായിരുന്നു, ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയറായിട്ട്. അതായത് ട്രെയിനി ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ. ഒരു വർഷത്തോളം ജോലി ചെയ്തു ആക്ച്വലി എഞ്ചിനീയറായിട്ട് തന്നെ. ആ അതെ അതെ. പക്ഷേ അവിടെ ലാബ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പ്രോസസ്സിങ് ലാബ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരേ ഒരു മെഷീനാണ്, ഇ സി എന്ന് പറയും, പ്രോസസ്സിങ് മെഷീൻ, നെഗറ്റീവ് പ്രോസസ്സിങ് മെഷീൻ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റനൻസിലായിരുന്നു ഞങ്ങളൊരു 6 പേരുണ്ടായി. അപ്പം വല്ലപ്പോഴും മെഷീൻ കേടാകുമ്പോൾ മാത്രം ഞങ്ങൾക്ക് ജോലി ഉണ്ടാവും, ബാക്കി ടൈം ഫുൾ ഫ്രീ ആയിരിക്കും. അപ്പം തിരിച്ച് വേറെ ഫീൽഡിലോട്ടേക്ക് പോയാലോ, തിരിച്ച് സോഫ്റ്റ്വെയറിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ച സമയമായിരുന്നു. അപ്പോഴായിരുന്നു ടെലിസിനി എന്ന് പറഞ്ഞൊരു മെഷീൻ ചെന്നൈയിൽ നിന്ന് വരുന്നത്. അതായത് ടെലിസിനി എന്ന് പറഞ്ഞാൽ അത് ഫിലിം ടു ടേപ്പ് കൺവേർഷൻ, നെഗറ്റീവ് ടു ടേപ്പ് വീഡിയോ കൺവേർഷനാണ്. അത് ആ ഒരു മെഷീൻ ത്രൂ ആണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ബോംബെയിൽ 2 ആഴ്ച മുമ്പിലേ ഇല്ല 3 ആഴ്ച മുമ്പിലേ ഫിലിം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ പോസ്റ്റേഴ്സ് ഒട്ടിക്കുമായിരുന്നു. അപ്പോൾ ആ ഫിലിം ഞാൻ ആ സമയത്തായിരുന്നു, അതായത് 3 ആഴ്ച കഴിഞ്ഞ് റിലീസ് ചെയ്യുന്ന പടത്തിൻ്റെ ഫൈനൽ പിക്ചറും ഫൈനൽ സൗണ്ട് നെഗറ്റീവും ഒന്നിച്ച് കളർ ചെയ്യുന്നത് ഞാൻ കാണാനിടയായത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അതായത് ആ മെഷീനിലൂടെ ഡാവിഞ്ചി 444 എന്ന് പറഞ്ഞൊരു മെഷീനായിരുന്നു, അതിലൂട്ടായിരുന്നു കളർ കറക്ഷൻ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു എക്സൈറ്റ്മെൻ്റ് ആയി. അങ്ങനെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് മാറി സിനിമയിലേക്ക്. അപ്പോഴാണ് എനിക്ക് കളറിങ്ങിനോട്ടേക്കൊരു താല്പര്യം, എന്താണ് കളറിങ് എന്ന് പഠിക്കാനും അത് പറ്റിയത്. അപ്പോൾ 2003 മുതൽ ഈ ഒരു ഫീൽഡുണ്ട്. ആദ്യം അസിസ്റ്റ് ചെയ്തു, ഒരു വർഷത്തോളം അസിസ്റ്റ് ചെയ്തു. പിന്നെ ടെലിസിനി കളറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസിഗ്നേഷൻ 2004 മുതലായിരിക്കും. ബോളിവുഡ് ഫിലിംസിൽ. അപ്പോൾ അവിടെ ആദ്യം വൺ ലൈറ്റ് ടെലിസിനി എന്ന് പറയും, അതായത് സിംഗിൾ ലൈറ്റിൽ, സിംഗിൾ കറക്ഷനിൽ ഒരു നെഗറ്റീവ് മൊത്തം ഒരു ക്യാൻ നെഗറ്റീവ് പ്രോസസ് ചെയ്യുന്ന അത് കൺവേർട്ട് ചെയ്യുന്നത്, അതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ, ജോബ് വർക്ക് ചെയ്തത്. 2008 ഞാൻ പ്രസാദ് വിട്ടത്. പ്രസാദ് ഫിലിം 5 ഇയേഴ്സ് അവിടെ ഉണ്ടായി. 2008 മുതൽ 2013 വരെ അഡ്ലാബ്സിലായിരുന്നു, അതായത് ബോംബെ അഡ്ലാബ്സ്, അതായത് റിലയൻസ് മീഡിയ വർക്ക്സ് എന്ന് പറയും, റിലയൻസ് അഡ്ലാബ്സിനെ ടേക്ക് ഓവർ ചെയ്ത സമയത്ത്. അപ്പോഴും ഞാൻ ടെലിസിനിയിലായിരുന്നു. ആ സമയത്ത് പ്രമോസ് ആയിരുന്നു നടക്കുന്നത് ആക്ച്വലി. അതായത് ഫിലിം റിലീസിന് മുമ്പിൽ ടി വിയിലേക്ക് വരുന്ന ജോബ് കളർ കറക്ഷൻസ് ആയിരുന്നു. അതും ഭയങ്കര ടീഡിയസ് ആയിരുന്നു. ഞങ്ങൾ എഡിറ്റ് EDL വെച്ച് ഞങ്ങൾ കട്ട് ചെയ്ത് കളർ കറക്റ്റ് ചെയ്യുമായിരുന്നു. അതായത് ഫൈനൽ നെഗറ്റീവ് എന്ന് ഞങ്ങൾ ആ ഈ
ഇൻ പോയിൻ്റ് ഉണ്ടാവും ഔട്ട് പോയിൻ്റ് ഉണ്ടാവും. ആ ഒരു പോയിൻ്റ് എടുത്തെടുത്ത് കറക്റ്റ് ചെയ്ത് അസംബിൾ ചെയ്ത് എന്നിട്ട് കൊടുക്കലായിരുന്നു. അപ്പം ഈ വലിയൊരു പ്രോസസ്സായിരുന്നു. അപ്പം ഓഫ്ലൈൻ ഗ്രേഡിംഗ് ഉണ്ട്, ഓൺലൈൻ ഗ്രേഡിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഓൺലൈൻ ഗ്രേഡിംഗ് നടക്കുക. സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിലായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ ഈ കൊടുക്കുന്ന ഷോർട്സ് എല്ലാം കമ്പൈൽ ചെയ്ത് അവരൊരു ഫൈനൽ ഒരു വൺ പാസിൽ പോകുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം ആ സമയത്ത്, അപ്പം 2008 to 2010 വരെ ഞാൻ ഈയൊരു, അതായത് ടെലിസിനി കളറിസ്റ്റ് ആയിരുന്നു ആക്ച്വലി. പക്ഷേ ഐ വാസ് വർക്കിംഗ് ഫോർ ബിഗ് ഫിലിംസ്. അതായത് ആ സമയത്ത് രാവണിൽ ഞാൻ വർക്ക് ചെയ്തതായിരുന്നു, മണിരത്നം സാറിൻ്റെ 3 Idiots. ബിഗ് ഫിലിംസ് ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു 2-3 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ത്രൂ ആയിരുന്നു ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്നത് ആക്ച്വലി. അപ്പം 3 Idiots എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ സക്സസ് പാർട്ടിയിൽ അമീർ ഖാൻ്റെ ഒപ്പം, അതിന് മുമ്പിലും എനിക്ക് പരിചയമുണ്ട് രാജ്കുമാർ ഹിരാനി സാറിനെ. അപ്പം ഞാൻ സെറ്റിൽ പോകാറുണ്ടായിരുന്നു. അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ മുരളീസായിരുന്നു, മുരളീസർ, സി കെ മുരളീധരൻ. അപ്പോൾ മുരളീസറായിട്ട് നല്ല റിലേഷനായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അമീർ ഖാനെ പരിചയപ്പെട്ടു. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ അതേപോലെ രാവണിൽ 2010 ആണ് DI വന്നത് ആക്ച്വലി. അപ്പം ആ സമയത്ത് ആദ്യത്തെ ഒരു 6 മാസം അസിസ്റ്റ് ചെയ്തായിരുന്നു. എൻ്റെ ആദ്യത്തെ ഫിലിം ഒരു മറാഠി ഫിലിമായിരുന്നു, ബാവീസ് ജൂൺ എന്ന് പറഞ്ഞിട്ട്. അത് എപ്പോൾ റിലീസ്, ഞാൻ 2013 വരെ അത് റിലീസായിട്ടില്ലാന്നാണ് എൻ്റെ ഓർമ്മയിൽ. അത് കഴിഞ്ഞിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 10 ഫിലിമോളം ഞാൻ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോത്ത് ഹിന്ദി, മറാഠി, ബംഗാളി. എനിക്ക് എപ്പോൾ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു പടമാണ് പ്രാഗ് എന്ന് പറഞ്ഞിട്ട്, PRAGUE. അതായത് പ്രാഗ് എന്ന് പറഞ്ഞൊരു സ്ഥല, ലണ്ടൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അതിൽ അത് ഇപ്പോഴും അത് ആമസോൺ പ്രൈമിലുണ്ട് ആക്ച്വലി. അത് ഇപ്പോഴും കാണുമ്പോൾ എനിക്കത് ഇത്ര റിഫ്രഷിംഗ് ആണെന്നോ. അതിൻ്റെ ഗ്രേഡും അതിൻ്റെ ടൊണാലിറ്റിയും, എന്താ പറയുക, ഈ പടം കണ്ടിട്ട് എൻ്റെ ബോസ് കെൻ മെസ്കർ എന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ആമസോൺ പ്രൈമിൽ കാണാൻ പറ്റും. അപ്പം എനിക്കെൻ്റെ, എന്താ പറഞ്ഞാൽ, ഈ 2010 വരെ ഞങ്ങളുടെ പേരെല്ലാം എൻഡ് സ്ക്രോളിലായിരുന്നു വരുന്നത്. ഫിലിം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി തുടങ്ങിപ്പം. അപ്പം എനിക്ക് അന്നേരം ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴാണ് എൻ്റെ പേര് ഓപ്പണിംഗ് ക്രെഡിറ്റിൽ വരിക. അപ്പോൾ അതിനെ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം ചെയ്തത്. അപ്പം ടെലിസിനിയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ബാക്ക് എൻഡ് പ്രോസസ്സാണ്. അപ്പം മെയിൻ ക്രെഡിറ്റിൽ വേണ്ടെങ്കിൽ മെയിൻ കളറിസ്റ്റ് ആവണം. അപ്പോൾ അത് എനിക്കപ്പം പ്രാഗ് എന്ന് പറഞ്ഞ ഫിലിമിൽ പേര് കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമായിരുന്നു. അതൊരു ഒരു മെയിൻ സ്ട്രീം പടമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ പ്രോസസ്സിങ് ലാബുണ്ട്. അപ്പം ഈ ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ അപ്പോൾ വന്നില്ല. അപ്പം ഞങ്ങളിപ്പം ഈ DI എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ശരിക്കും നടക്കുകയാണ്. അതായത് ഞങ്ങൾ ഫിലിം ഷൂട്ട് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, തിരിച്ച് അത് സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് സിസ്റ്റത്തിലേക്ക് വരും. അപ്പോൾ സ്കാൻഡ് ഇമേജ് അത് .DPX എന്ന് പറഞ്ഞൊരു ഫോമാറ്റ് കൊഡാക്കിലായിരിക്കും ഉണ്ടാവുക. അത് റീൽ ബൈ റീലായിട്ട് കൺഫേം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സിസ്റ്റത്തിൽ വരും. അപ്പം അത് കളർ കറക്റ്റ് ചെയ്യും, തിരിച്ച് റെൻഡർ എടുത്തിട്ട് അത് തിരിച്ച് നെഗറ്റീവിലേക്ക് ആക്കുവാണ്. ആ ഒരു പ്രോസസ്സാണ് ഈ ഡിജിറ്റൽ ഇൻറ്റർമീഡിയറ്റ്. അതായത് ഒരു മദർ നെഗറ്റീവ് എന്ന് വേറൊരു നെഗറ്റീവ് കൂടി ഉണ്ടാവും. അപ്പം ആ ഒരു ഇതാണ് DI നെഗറ്റീവ് എന്ന് പറയാം, ഇൻറ്റർമീഡിയറ്റ് നെഗറ്റീവ്, ഡിജിറ്റൽ ഇൻറ്റർമീഡിയറ്റ് നെഗറ്റീവ്. ആ നെഗറ്റീവ് പിന്നെ തിരിച്ച് പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തതിന് അനലൈസർ എന്ന് പറഞ്ഞൊരു ഒരു മെഷീനിലൂടെ അതൊരു വൺ ലൈറ്റ് കറക്ഷൻ ഉണ്ടാവും. അതായത് ഒരു സ്റ്റോക്കിൻ്റെ, അതായത് കൊഡാക്ക് ഉണ്ട്, ഫ്യൂജി ഉണ്ട്, എറ്റേണ ഉണ്ട്. അപ്പം ഇവരുടെ എല്ലാം ഓരോ പ്രീസെറ്റ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വൺ ലൈറ്റ് പ്രിൻ്റ് അടിക്കും. ആ പ്രിൻ്റാണ് ഞങ്ങൾ തിയേറ്ററിൽ കാണുന്നത്. അപ്പം ആ സമയത്ത് ഭയങ്കര ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു 2003-04
ഡി ഐ വന്ന സമയത്ത്, അതായത് ഞങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഡി ഐ ലാബിൽ കാണുന്ന ആണോ ഞങ്ങൾ പുറത്ത് അനലൈസറിന്നും ഇല്ല ഔട്ട് വരുന്നത്, അതായത് പ്രോസസ്സ് ചെയ്തിട്ട്. ആ സമയത്ത് വെറും പ്രിൻ്റ് ആണല്ലോ. ഇപ്പോഴാണല്ലോ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നതും, അതായത് ഒരു 2013-14 ആ സമയം മുതലാണ്. അപ്പോൾ ഞങ്ങൾ അത് ഭയങ്കരം ഞങ്ങൾ ഞങ്ങളുടെ മോണിറ്ററിലോ ഇല്ല ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് തന്നെ തിരിച്ച് പ്രിൻ്റ് ചെയ്ത് കാണും കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. ഇത് പറയാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രിൻറ്റിങ് നോക്കണം, പ്രോസസ്സിങ് നോക്കണം, അതിൻ്റെ കെമിക്കൽസ്. അപ്പം ഒത്തിരി ഒത്തിരി കാര്യം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് കാണുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഒരു ഒരു സന്തോഷം തന്നെയാണ്. അതൊരു റോങ് പ്രൊണൗൺസേഷൻ ആണ് ആക്ച്വലി. ഡി ഐ ഡി ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അങ്ങനെ ഒരു ഒരു പ്രോസസ്സ് നടക്കുന്നില്ല ആക്ച്വലി. പിന്നെ ഒരു അബ്രിവിയേഷൻ ഇതിന് വേണ്ടി കൊണ്ട് പറയുന്നതായിരിക്കാം, പക്ഷേ ഡി ഐ ഇപ്പോൾ ഇല്ല ആക്ച്വലി. ഇപ്പം വെറും കളർ കറക്ഷനാണ്, കളർ കറക്ഷൻ, പ്യുവർ കളർ കറക്ഷൻ ആക്ച്വലി. അതിപ്പം ഓരോ സോഫ്റ്റ്വെയർസിൽ ത്രൂ കളർ കറക്റ്റ് ചെയ്യുന്നത്. ബോളിവുഡിലെ ഫസ്റ്റ് മൂവി അത് റിലീസായിട്ട് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു? ആക്ച്വലി അത് റിലീസിൻ്റെ മുമ്പിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആക്ച്വലി ബിഗ് സ്ക്രീൻ. അതായത് ഞങ്ങൾ ഒബിയസ്ലി ബിഗ് സ്ക്രീനിലാണ് ഗ്രേഡിങ് ചെയ്യുന്നത്. ഇല്ല, ഞാൻ ഓഡിയൻസിൻ്റെ കൂടെ അത് കണ്ടില്ല ആക്ച്വലി. അപ്പം ആ സമയത്ത് ഞാൻ കേരളത്തിലേക്ക് വന്നായിരുന്നു. പ്രാഗായിരുന്നു ആദ്യത്തെ ഒരു ഹിന്ദി ഒരു സാമാന്യം നല്ല ഒരു ഒരു പടം. അതായത് അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ അനലോഗ് പ്രിൻ്റ് കാണുന്നത് അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫസ്റ്റ് ഔട്ട്പുട്ട് ആക്ച്വലി. ഡിജിറ്റൽ പ്രിൻറ്റിനേക്കാളും മുമ്പിൽ അനലോഗ് പ്രിൻ്റ്, അത് പ്രോസസ്സ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ട് കാണുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ. അതായത് അനലോഗ് സ്റ്റുഡിയോയിൽ, അതായത് അനലോഗ് തിയേറ്ററിൽ, നമ്മുടെ പഴയകാലത്ത് ഡിജിറ്റലിൽ വരുന്നതിന് മുമ്പിലെ റീല് ലോഡ് ചെയ്ത് പോസിറ്റീവ് പ്രിൻ്റ് ലോഡ് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ആ സമയത്ത് എല്ലാവരും വരുമായിരുന്നു, ഞങ്ങളുടെ സീനിയേഴ്സ് വരുമായിരുന്നു, അപ്പം കെൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ കെന്ന് കണ്ടു കഴിഞ്ഞിട്ടപ്പം പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു, മാൻ ദിസ് ഡസൻ ലുക്ക് ലൈക്ക് എ 5D മൂവി. അതായത് പ്രാഗ് ഷൂട്ട് ചെയ്തത് 5D Mark II, അതായത് ഫുൾ HD 1920x1080 അത് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും അത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോൺ പ്രൈമിലുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അത് പറയത്തില്ല അത് ഫുൾ HD ഷൂട്ട് ചെയ്തത് ഇല്ലേ 5D ഷൂട്ട് ചെയ്തതെന്ന്. അത് അത്രയും നല്ല രീതിയിൽ അത് ടൊണാലിറ്റി വൈസ് എടുത്തു വരാൻ പറ്റി. അതായത് ഒരു 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 ഫിലിമിൻ്റെ ജോണർ തന്നെ ഒരു ഒരു ഹാലൂസിനേറ്റിംഗ് ആണ് ആക്ച്വലി. ഒരു ഒരു അതിൻ്റെ മെയിൻ പ്രൊട്ടോഗനിസ്റ്റ് ഹാലൂസിനേറ്റ് ചെയ്യുന്ന അവൻ്റെ ഫ്രണ്ട് കൂടെയുണ്ട് ഇല്ല അവൻ്റെ ഗേൾ ഫ്രണ്ട് കൂടെയുണ്ട് എന്നില്ല അവൻ ഹാലൂസിനേറ്റ് ചെയ്തോണം. അപ്പോൾ ഓരോ ഇൻസിഡൻറ്റിനും, അതായത് ഡിഫറെൻറ്റ് സെക്ഷൻ, അത് പടം കണ്ടാൽ മനസ്സിലാവും ആക്ച്വലി, അത് ഡിഫറെൻറ്റ് ടൊണാലിറ്റി ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത് പുള്ളി കണ്ടപ്പം എന്നെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു ആക്ച്വലി. ദിസ് ഡസൻ സീംസ് ലൈക്ക് യുവർ ഫേസ്റ്റ് മൂവി, ഡസൻ സീംസ് ലൈക്ക് എ 5D മൂവി. ഇതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ കമൻ്റ് ആക്ച്വലി. അപ്പോൾ അത് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു, മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഞാൻ കേരളത്തിൽ വന്ന അത് കുറേ ഫെസ്റ്റിവൽസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഹീറോ എന്ന് പറഞ്ഞാൽ കമീനെ എന്ന് പറഞ്ഞൊരു പടത്തിലെ വില്ലനായിരുന്നു അതിലത്തെ ഹീറോ. അതെ അതെ അതെ. ആക്ച്വലി കമീനയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ടെലിസിനി ആയിരുന്നു, അതായത് ഫൈനൽ സ്റ്റേജ് ആയിരുന്നില്ല, ഇനീഷ്യൽ സ്റ്റേജിൽ ടെലിസിനി. അതായത് കമീനയിലത്തെ ഇല്ലേ കമ്മി, ആ സമയത്ത് വരുന്ന 3 Idiots ആയാലും രാവണായാലും ടി വിയിൽ വരുന്ന എല്ലാ പ്രൊമോസും ഞാൻ കളർ ഗ്രേഡ് ചെയ്തായിരുന്നു. അപ്പം കമീനെ എനിക്ക് വിശാൽ സാറായിട്ട് പരിചയം ഉണ്ടായിരുന്നു. കമീനെ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാത് കൂൻ മാഫ് എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ചോപ്രയുടെ ഒരു പടം ഉണ്ടായിരുന്നു. അങ്ങനെ പടങ്ങളിൽ ഉണ്ടായിരുന്നു ആക്ച്വലി. ഏതൊരു സ്റ്റേജിലാണ് ഒരു കളറിസ്റ്റിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്? ശരിക്കും എൻ്റെ ബോസ് അപ്പം പറയുന്നുണ്ടായിരുന്നു, കളർ കറക്ഷൻ ചെയ്താലും അത് കളർ കറക്ഷൻ ചെയ്തെന്ന് കാണരുത് ആക്ച്വലി. ഇറ്റ് ഷുഡ് ഗോ
വിത്ത് ദ ഫ്ലോ ഓഫ് ദ മൂവി. അതായത് വാരി വലിച്ച കളറോ ഇല്ലെ വളരെ കുറച്ച് കളറോ അല്ല, അത് അതിൻ്റെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു കളേഴ്സ് ഉണ്ടാവണം. പക്ഷെ അത് കളർ കറക്റ്റ് ചെയ്തു എന്ന് തോന്നുകയും ചെയ്യരുത്. അതാണ് അവിടെയാണ് ഒരു കളർ സ്റ്റാമ്പ് എടുക്കുക. ആക്ച്വലി ബേസിക്കലി ഇത് ആ ഒരു കൺസിസ്റ്റൻസി ലെവൽ എടുത്തു വരുന്നതാണ് മെയിൻ ആയിട്ടുള്ളൊരു ചാലഞ്ച്. ആക്ച്വലി അതായത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ലൈറ്റിംഗ് കണ്ടീഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് പരിമിതികളുണ്ടാവും. ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവം പോലെ അത് അതേപോലെ ആക്കിയെടുക്കുന്നതാണ് ഒരു കളറിസ്റ്റ് ഏറ്റവും വലിയ മിടുക്ക്. ആക്ച്വലി ഒരു കളറിസ്റ്റിൻ്റെ ജോലി കൂടുന്നത് ശരിക്കും എപ്പോഴാണ്? ഞാൻ പറഞ്ഞത് ഒരു ഒരു സിനിമയുടെ തുടക്കം മുതൽ ശരിക്കും ഒരു കളറിസ്റ്റ് ഇൻവോൾവ്മെന്റ് വേണ്ടി വരില്ലേ? ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സിനിമാറ്റോഗ്രാഫറായിട്ടോ ഒരു ഡയറക്ടറായിട്ടോ ഒക്കെ നിങ്ങൾ ഒരു ഇൻട്രാക്ഷൻസ് അത് സംഭവിക്കാറുണ്ടോ? അങ്ങനെ അത് ശരിക്കും വേണ്ടേ? ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ട് ആക്ച്വലി, പക്ഷെ പണ്ട് അങ്ങനെ ഉണ്ടായില്ല. ബോളിവുഡിലെല്ലാം നടക്കുന്നുണ്ട്. ബോളിവുഡ് ഹോളിവുഡ് ഓഫ് കോഴ്സ് ബോളിവുഡിൽ അതെ കുറച്ചും കൂടി ബെറ്റർ ആവും. കളർ കോമ്പിനേഷൻ എന്ത് യൂസ് ചെയ്യണം, കോസ്റ്റ്യൂംസ് എന്ത് യൂസ് ചെയ്യണം, അവരുടെ സ്കിൻ ടോൺ എന്ത് കോസ്റ്റ്യൂമിലാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് റിഫ്ലക്ട് ചെയ്യുക. അപ്പം ഇപ്പം കുറച്ചും കൂടി ആ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുവാണ്. കളറിസ്റ്റിന് ഒരു വാല്യൂ കുറച്ചും കൂടി ഉണ്ട് എന്ന ആൾക്കാർ ഇപ്പം ഫിലിം മേക്കേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. പ്രാഗ് എന്ന് പറഞ്ഞ ഫിലിം കഴിഞ്ഞപ്പം അത്യാവശ്യം എനിക്ക് മെയിൻ സ്ട്രീമിലെ പടങ്ങൾ കിട്ടാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പടം എന്ന് പറയാൻ സ്റ്റുഡൻ്റ് ഓഫ് ദി ഇയർ ആയിരുന്നു. കരൺ ജോഹർ, സ്റ്റുഡൻ്റ് ഓഫ് ദി ഇയർ കരൺ ജോഹർ. ആലിയ ഭട്ടും സിദ്ധാർത്ഥും അവരുടെ അതെ അതെ അതെ. അപ്പോൾ അതിൽ ഞാനും എൻ്റെ ബോസും ഉണ്ടായിരുന്നു കെൻ മെക്സ്കർ. ഞാൻ കളറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ സൂപ്പർവൈസിങ് കെൻ ആയിരുന്നു. അപ്പം അത് ഒത്തിരി ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസം എടുത്തു ആ ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഷിഫ്റ്റിലുണ്ടാവും, കെൻ അത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതായിരുന്നു എൻ്റെ ഇൻഡിപെൻഡൻ്റ് ഞാൻ പറയില്ല, പക്ഷേ ഞാനും കെന്നും കൂടി ചെയ്ത ഒരു പടമായിരുന്നു. ബിഗ് വലിയ പടമായതുകൊണ്ട് കെൻ ഉണ്ടായിരുന്നു കൂടെ തന്നെ. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ക്രെഡിറ്റിൽ ഇപ്പോഴും ലിജു പ്രഭാകർ എന്നല്ല, കെൻ കളറിസ്റ്റ് ലിജു പ്രഭാകർ, സൂപ്പർവൈസിങ് കളറിസ്റ്റ് കെൻ മെക്സ്കർ എന്നുണ്ടാവും. അപ്പം അതൊരു ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആക്ച്വലി. അങ്ങനെ 2013 ഞാൻ കൊച്ചിയിൽ വരുന്നത്. ആക്ച്വലി നാട്ടിലോട്ടേക്ക് വരാൻ അപ്പോൾ അത് ആ സമയത്തായിരുന്നു കളറിസ്റ്റ് അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത്. ആക്ച്വലി കേരള സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ അതിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു ഒരു ഒരു വർഷം അടുത്ത വർഷം എനിക്ക് കിട്ടണം. ആ വർഷം റീലൊക്കേഷൻ കേരളത്തിലേക്ക് വരണം, ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ഫിലിംസ് കിട്ടും എന്നുള്ള ഇതിൽ 2013 മുതൽ 2019 വരെ ഒത്തിരി കഷ്ടപ്പെട്ടു. ആക്ച്വലി ചെറുതും വലുതുമായിട്ട് ഓൾമോസ്റ്റ് ഒരു 100 ഫിലിംസിൻ്റെ മേലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഞാൻ ചെയ്ത പടങ്ങൾ, കളർ ചെയ്ത പടങ്ങൾ നോമിനേഷൻസിനുണ്ടായിരുന്നു, പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു കിട്ടുന്നില്ല, പക്ഷെ കിട്ടിയില്ല. അറ്റ്ലാസ്റ്റ് ഇപ്പം ഇടം, കെഞ്ചിറ, വാസന്തി. അവാർഡ് കിട്ടി ഫസ്റ്റ് അറിഞ്ഞത് എങ്ങനെ, ആരാണ് വിളിച്ച് പറഞ്ഞത്? ഫസ്റ്റ് ആ ന്യൂസ് ഞാൻ ടി വിയിലായിരുന്നു അറിഞ്ഞത്. ആക്ച്വലി ലൈവായിട്ട് അറിഞ്ഞതായിരുന്നു. എല്ലാ വർഷവും ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോ വർഷവും കഴിഞ്ഞ വർഷം ആയാലും എൻ്റെ രണ്ട് ഫിലിമെങ്കിലും ഉണ്ടായിരുന്നു ഫൈനൽ റൗണ്ടിൽ. ഞാനിപ്പോൾ പേര് പറയുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഉണ്ടായിരുന്നു. ഫസ്റ്റ് കോൾ ആരുടെ ആയിരുന്നു? ഇത് ന്യൂസിൽ കണ്ട ശേഷം ഫസ്റ്റ് കോൾ വൈഫായിരുന്നു ആദ്യം ഇങ്ങോട്ട് വിളിച്ചത്. ആക്ച്വലി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും വിളിച്ചു, പിന്നെ സിനിമയുടെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്, അറിയുന്നതും അറിയാതെ ആൾക്കാരും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും അന്ന് ഫുൾ ഇതന്നെയായിരുന്നു. അപ്പം അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം. ആക്ച്വലി ഞാൻ എന്താ പറയുക, കേരളത്തിൽ വന്ന മുതൽ ഞാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനുമാണ്
ഈ ഒരു അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രംഗ്രേസ് തുടങ്ങിയിട്ട്, രംഗ്രേസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഞാൻ എൻ്റെ എൻ്റെ ഇപ്പം സ്വന്തം സ്ഥാപനം. ഇപ്പോൾ ഒരു 3 വർഷമായി തുടങ്ങിയിട്ട്. 2018 ആക്ച്വലി വർക്ക് ചെയ്യായിരുന്നു. അപ്പം 2017 അപ്പോഴായിരുന്നു രംഗ്രേസ് തുടങ്ങിയ ശേഷമുള്ള ഫസ്റ്റ് വർക്ക് ചെയ്തായിരുന്നു. ദിവാൻജി മൂല ഗ്രാൻഡ് പിക്സ് അനിലേട്ടൻ്റെ പടമായിരുന്നു. അനിൽ രാധാകൃഷ്ണൻ, അതായിരുന്നു തുടക്കം. രംഗ്രേസ് എനിക്ക് എനിക്ക് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനം വരുമ്പോൾ എനിക്കൊരു ബോളിവുഡ് ടച്ച് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പ്രൊഫഷൻ തന്നെ കളറിങ്. അപ്പം രംഗ് കളർ, രംഗ്രേസ് കളർ റേസ് ആണ് അതിൻ്റെ മീനിങ് ആക്ച്വലി. പിന്നെ രംഗ്രേസ് മീഡിയ വർക്ക്സ്, അതായത് ഞാൻ ഇന്നത്തെ ഞാനായത് എനിക്ക് റിലയൻസ് മീഡിയ വർക്ക്സാണ്. എഡ് ലാബ്സ് പ്രസാദിലായി സ്റ്റാർട്ട് ചെയ്തെങ്കിലും റിലയൻസിലായിരുന്നു എനിക്കൊരു ഒരു പ്രൊഫഷനായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയത് ആക്ച്വലി. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജി എനിക്കെപ്പോഴും ഉണ്ട്. അപ്പോൾ അത് റിലയൻസ് മീഡിയ വർക്ക്സ് ആയിരുന്നു, RMWL, റിലയൻസ് മീഡിയ വർക്ക്സ് ലിമിറ്റഡ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരുന്നു ഞാൻ രംഗ്രേസ് മീഡിയ വർക്ക്സ് ആക്കിയത്, RMW. രംഗ്രേസിലിപ്പം എടുത്തു പറയാൻ പറ്റുന്നത് എനിക്ക് 5-ാം പാതിര, ഓഫ് കോഴ്സ് ഇവിടെ കേരളത്തിൽ വന്നിട്ട് എനിക്ക് കേരളത്തിൽ വന്നിട്ട് എനിക്ക് ഒരു 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 അവാർഡ് അവാർഡ് പോലെയുള്ള ഒരു ഒരു സംഭവമായിരുന്നു 5-ാം പാതിര സക്സസ് ആയപ്പോൾ. അതുവരെ ഇത്രയും പണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ 5-ാം പാതിര പോലെയുള്ള ഒരു സക്സസ് കിട്ടിയില്ല. കമേഴ്ഷ്യൽ സക്സസ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ വർക്കിൽ, പക്ഷേ കമേഴ്ഷ്യൽ സക്സസ്, ഇത്രയും വലിയ കമേഴ്ഷ്യൽ സക്സസ് 5-ാം പാതിരയായിരുന്നു. അതിന് മുമ്പിലുണ്ടായിരുന്നു പുറിഞ്ചുമറിയും ജോസ് ഉണ്ടായിരുന്നു, ജോഷി സാറിൻ്റെ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ശരിക്കും അതും വിജയിച്ച ഒരു പടമായിരുന്നു. അതിന് മുമ്പ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, അതുണ്ടായിരുന്നു. ഓസ്കർ ഗോസ് ടു, പിന്നെ ഞാൻ മേരിക്കുട്ടി, പ്രേതം ടു, കുട്ടൻപിള്ളയുടെ ശിവരാത്രി. 2013 കേരളത്തിലോട്ട് വന്നു, എന്നിട്ട് മലയാള ഫിലിംസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ ഒരുപാട് കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് അവാർഡ്സ് എക്സ്പെക്ട് ചെയ്തിരുന്നു, ഒരുപാട് വർക്ക് ചെയ്ത് അവസാനം ഒരു 2019 ഒരു 6 വർഷത്തിന് ശേഷമാണ് ഒരു അവാർഡ് കിട്ടിയത്. അപ്പോൾ അവാർഡ് കിട്ടിയ ഒരു മൊമെൻറ്റിൽ എന്തെങ്കിലും ഒരു ഓർമ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയ സമയത്തുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടോ, അതെന്തായിരുന്നു? ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതിലെല്ലാം വളരെ സന്തോഷം ആക്ച്വലി. അങ്ങനെ ചോദിക്കുമ്പം എടുത്തു പറയാൻ രഞ്ജിത്തേട്ടൻ വിളിച്ചായിരുന്നു, രഞ്ജിത് ശങ്കർ. പുള്ളി വിളിച്ചിട്ട് അറ്റ് ലാസ്റ്റ് തനിക്ക് കിട്ടിയല്ലോ ലിജു എന്ന് പറഞ്ഞു. ഞാൻ പറയും, അതേ രഞ്ജിത്തേട്ടാ കിട്ടി. അപ്പോൾ പുള്ളി എന്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, വർഷത്തിൻ്റെ ലൊക്കേഷനിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് രഞ്ജിത്തേട്ടനെ കാണുന്നത്. അപ്പം പുള്ളി എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ആ വർഷത്തിൻ്റെ സെറ്റിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് പുള്ളി ചോദിച്ചായിരുന്നു, എന്തിനാ വന്നതെന്ന്, ബോംബെയിൽ നിന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബെസ്റ്റ് കളറിസ്റ്റ് അവാർഡ് കിട്ടണം, അതൊരു മോട്ടീവാണ് എൻ്റെ. ബോംബെയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, എനിക്കിവിടെ ഇവിടെ ഒരു ബെസ്റ്റ് കളറിസ്റ്റ് അവാർഡ് കിട്ടണം. അപ്പം ഓരോ പ്രാവശ്യവും അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയായിട്ട് 3 ഫിലിം വർക്ക് ചെയ്തു, ഞാൻ മേരിക്കുട്ടി, പ്രേതം ടു, കമല. അപ്പോൾ ഇതിലിപ്പം പോകുമ്പോഴെപ്പം ഈ ഒരു ഡയലോഗ് അല്ലെ, ഈ ഒരു കാര്യം എപ്പോഴും പുള്ളി എൻ്റെ അടുക്ക പറയാറുണ്ടായിരുന്നു. ആര് ചോദിച്ചാലും പുള്ളി അവരുടെ ഒക്കെ പറയുന്നു, ലിജു ഈ ഒരു കാര്യത്തിനാണ് ഈ ഒരു അവാർഡ് അവൻ പ്രതീക്ഷിക്കുന്ന, അവാർഡിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്, അതിനാണ് മെയിനായിട്ട് കേരളത്തിൽ വന്നതെന്ന്. അപ്പോൾ ആ ഒരു ശരിക്കും ഒരു മോട്ടിവേറ്റിംഗ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത് കിട്ടി, അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചപ്പം പുള്ളി പറഞ്ഞപ്പോൾ ആ ഒരു ആ ഒരു വേർഡ് എനിക്ക് ശരിക്കും മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അതായത് കിട്ടി, അതായത് ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് അത് എന്നല്ലേ. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 17 years ആയിരുന്നു ഈ ഒരു ജേണി. 17 years കൊണ്ട് ഓൾമോസ്റ്റ് ടോട്ടൽ എത്ര മൂവീസ് ചെയ്തിട്ടുണ്ടോ, ഇൻ ഹൗ മെനി ലാംഗ്വേജസ്? ഞാൻ ടെലിസിന് ഞാൻ കൂട്ടുന്നില്ല ആക്ച്വലി. അതായത് അത് ഒരു ഫൈനൽ സ്റ്റേജ് ആയിരുന്നില്ല.
അപ്പം ടെലിസിനി ഓൾമോസ്റ്റ് ഒരു 100 ഫിലിംസോളം മേലെ ചെയ്തിട്ടുണ്ടാവും, ആ അതിലും കൂടുതൽ ഉണ്ടാവും. ആസ് എ ഡി ഐ കളറിസ്റ്റ് ഇപ്പോൾ ഓഫ്കോഴ്സ് മലയാളം ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് പറയാം, തമിഴുണ്ട്, കന്നഡയുണ്ട്, തെലുഗു തെലുഗു ഒരു രണ്ടോ മൂന്നോ ചെയ്തിട്ടുണ്ട്. പിന്നെ മറാത്തി, മറാത്തി, ആ ഹിന്ദി, ബംഗാളി, ബംഗാളി, ബംഗാളി ഒരു ഒരു ഫിലിം ബംഗാളി അത് ഫൈനലിൽ ചെയ്തത്. ബേസിക്കലി ഇപ്പോൾ ഒരു കളറിസ്റ്റ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരുടെ ഒരു ആ ഒരു കളറിസ്റ്റിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണോ ഒരു ടെക്നിക്കൽ ഏതാണ് കൂടുതൽ ശരിക്കും? രണ്ടും വേണം ആക്ച്വലി. നല്ലൊരു ടെക്നീഷ്യൻ മാത്രമായ പോരാ, നല്ലൊരു ക്രിയേറ്റീവ് ക്രിയേറ്റീവ് കളർ സെൻസ് വേണം ആക്ച്വലി. കളർ ഏതൊരു കളർ മെക്കാനിക്കൽ ജോബ് അല്ല, ഓഫ്കോഴ്സ് ജോബ് അല്ല, അല്ല ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ജോബാണ് ആക്ച്വലി. അപ്പോൾ അതിലിപ്പം ടെക്നോളജി അറിയണം, മെഷീൻസ് അറിയണം, സോഫ്റ്റ്വെയർസ് അറിയണം, എന്താണ് ഞങ്ങൾ ഇപ്പം കുറേ ഞങ്ങളുടെ ഡെലിവറബിൾസ് ഇപ്പം കുറേ വന്നിട്ടുണ്ട് ആക്ച്വലി. പണ്ട് ജസ്റ്റ് ഒരു തിയേറ്റർ പ്രിൻ്റ് മാത്രമേ ഉണ്ടാവും, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഡിജിറ്റൽ റെവല്യൂഷനാണ്, അപ്പം കുറേ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫോമാറ്റ്സിൽ വേണം, അപ്പം അതിൻ്റെ ഒരു നോളേജ് വേണം. അപ്പം അങ്ങനെ അങ്ങനെ വാസ്റ്റ് ആണ് ആക്ച്വലി. ഇപ്പം കേരളത്തിലോട്ട് വന്നിട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ വേറെ രീതിയിലായിരുന്നു ആക്ച്വലി, കുറച്ചും കൂടി ബെറ്റർ ഫിലിംസ് വർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നേ. പക്ഷെ ഇവിടെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് തുടങ്ങി. പക്ഷേ ഇപ്പം എൻ്റെ പഴയ കൊളീഗ്സ് ഇപ്പം എന്നെ എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ അവരിങ്ങനെ പറയായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് ബോളിവുഡിൽ ഇങ്ങനെ ഒരു അവാർഡ് ഇല്ലല്ലോ, കളറിസ്റ്റ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു അവാർഡ് ഇല്ലോ ആക്ച്വലി. അപ്പോൾ അവരെൻ്റെ അടുക്കെ ചോദിക്കായിരുന്നു, ഇവൻ കെൻ വരെ ചോദിച്ചു എന്താണ് എങ്ങനെയാണ് നോമിനേഷൻ ആവുന്നത്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ, ഞങ്ങൾ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണോ വേണ്ടതില്ല, ഞങ്ങൾ വീഡിയോസ് കൊടുക്കുകയാണോ വേണ്ടതെന്നല്ലേ പറഞ്ഞല്ല. ഇത് ഫിലിം ഇതൊരു പാനലുണ്ട്, അവർ ഫിലിംസ് എല്ലാം നോക്കി അതിനനുസരിച്ചിട്ട് ചെയ്യുന്നതാണെന്നല്ലേ. ഫാമിലി കുറിച്ച്? ഫാമിലി അച്ഛനമ്മ, വൈഫ്, ചെറിയൊരു മോൻ. ഇപ്പം അവൻ 1 വയസ്സ് 4 മാസമായി. അപ്പം അവനാണ് എൻ്റെ ലക്കി ചാം. അപ്പം ഞാൻ ഇപ്പം 2019 ആയിരുന്നു അവൻ ജനിച്ചത് ആക്ച്വലി, June 6th. അവാർഡ് കിട്ടിയത് ഇവിടെ കേരളത്തിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും അപ്രിസിയേഷൻ കിട്ടിയൊരു പടമായിരുന്നു 5ാം പാതിര, അതും ആ സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മുതലായിരുന്നു എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഗ്രാഫ് കുറച്ചും കൂടി വലുതാകാൻ തുടങ്ങിയത്. ഈ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ 2 ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. അതിൻ്റെ ഒരു കമ്പാരിസൺ പറയുന്നത് എങ്ങനെയാണ്, എന്തൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റൈലും ആ ഒരു ഒരു അവിടുത്തെ ഒരു കൾച്ചറും അവരുടെ കുറച്ചും കൂടി എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ ഇവിടെ? വ്യത്യാസം ഓബിയസ്ലി ഉണ്ട് ആക്ച്വലി, പക്ഷേ വർക്ക് വൈസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അവിടെ ചെയ്യുന്ന അത്ര തന്നെ വർക്ക് എനിക്ക് ഇവിടെയും ചെയ്യേണ്ടി വരുന്നുണ്ട് ആക്ച്വലി. അവിടെ കുറച്ചും കൂടി പ്രിസൈസ് ആയിരിക്കും, നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു മേഖലയിൽ ഒരു കളറിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് വരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവരോട് പറയാൻ എന്താണത്? ഇത് പ്യുവർ ടെക്നിക്കൽ ജോബ് മാത്രമല്ല, ക്രിയേറ്റിവിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി നല്ലോണം ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഞങ്ങൾ ഏതൊരു ഒരു പ്രൊജക്റ്റ് എടുക്കുമ്പോഴും ഇല്ല ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും എന്താണ് ആ പ്രൊജക്റ്റ് ഇല്ല എന്താണ് ആ ഫിലിം അതിൻ്റെ കഥ എന്താണ് അതിനനുസരിച്ച് ഞങ്ങൾക്ക് കളർ ടോൺ വെക്കണം ആക്ച്വലി, ഇല്ലേ ഒരു കൺസിസ്റ്റൻസി ലെവൽ വെക്കണം. അപ്പം ബേസിക്കലി കളർ നോളേജ് വേണം, എന്ത് കളർ എഡിറ്റീവ് കളേഴ്സ് എന്താണ്, സബ്ട്രാക്റ്റീവ് കളേഴ്സ് എന്താണ്, എങ്ങനെയാണ് രണ്ട് കളർ കൂട്ടിയാൽ എന്താണ് വരിക. അപ്പം ആ ഒരു ഒരു കളർ തിയറി എങ്കിലും അറിഞ്ഞിരിക്കണം, അതാണ് ബേസിക് ആയിട്ടുള്ളൊരു നോളേജ് വേണ്ടത്. അതെ അതെ അതെ. ഇപ്പം ഒത്തിരി ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവരെല്ലാം
രണ്ടും കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ നോളജ്, അതായത് എങ്ങനെയാണ് ഒരു ഫിലിം വന്നാൽ, പ്യുവർ ടെക്നിക്കൽ പാർട്ട് ആദ്യം, കൺഫോമിങ് സൈഡ്, എഡിറ്റിംഗ് സൈഡ്. അപ്പോൾ ബേസിക്കലി ഒരു എഡിറ്റേഴ്സിന്, എഡിറ്റിംഗ് സെൻസിലെ ആൾക്കാർക്ക് കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ കളർ തിയറിയിലെ കളർ നോളജ് മസ്റ്റ് ആണ്. അപ്പം ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത്യാവശ്യം പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരു വാസ് പ്രോസസ്സാണ്. ആക്ച്വലി ഞങ്ങൾ പഠിച്ച് പഠിച്ചാണ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇപ്പോഴും ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഒരു പുതിയൊരു സബ്ജക്റ്റ് വരുമ്പോൾ അതെന്താണ് വെക്കേണ്ടതെന്നില്ല, അല്ല ഒരിക്കലും അല്ല. അപ്പം ഇത് ആ അത് ഡെഡ് ലൈൻസ് ഉണ്ടെങ്കിൽ പ്രഷർ ഉണ്ടാവും, പക്ഷെ അത് ആ ക്രിയേറ്റിവിറ്റിയിൽ ഒരിക്കലും എഫക്റ്റ് ചെയ്യരുത്. ഇപ്പം എത്ര വലിയ പടമായാലും എത്ര ചെറിയ പടമായാലും ഞാൻ ഇതുവരെ സെയിം അപ്രോച്ച് ആയിരുന്നു. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, ഇനിയും അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പം യങ്സ്റ്റേഴ്സിന് ഈ ഒരു ഇതാണ്, അതായത് ഹാർഡ് വർക്ക് ഉണ്ടാവും. ഒരു ഈസി അല്ല, പക്ഷേ എന്നാലും ഡിഫിക്കൾട്ട്, അത്ര വലിയ ഡിഫിക്കൽട്ടും അല്ല. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താണ് ആ ഒരു ലെവലിൽ ആ ഒരു പെർഫെക്ഷൻ എത്തുക. ഓക്കെ, ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറച്ച് പഴയ ലോക്ക്ഡൗൺ മുമ്പുള്ള പടങ്ങളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇനി റിലീസ് ആവേണ്ട പടങ്ങൾ എന്ന് പറയുമ്പോൾ ലിജോ ചേട്ടൻ്റെ ചുരുളി, അത് ഇനി റിലീസാവേണ്ട ഒരു പടമാണ്. ഓൾമോസ്റ്റ് അതിൻ്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഉള്ളത് ഒരു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു തെലുഗു ഫിലിമാണ്, അത് ഓൾമോസ്റ്റ് കഴിയാൻ പോകുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഒരു ഹിന്ദി ഒരു ഫിക്ഷൻ ഫിലിം കഴിഞ്ഞു, സ്കൈസ് പിങ്ക് എന്ന് പറഞ്ഞൊരു 2019 ഇറങ്ങിയ ഒരു പടത്തിൻ്റെ സെയിം ഡയറക്ടറിൻ്റെ നിലേഷ് പുള്ളിയുടെ ഒരു ഫിലിമാണ്, ഡാർക്ക് സൺഷൈൻ ബട്ടർഫ്ലൈ. അത് ഇപ്പം അതാണ് ഹിന്ദിയിലെ ഒരു ഒരു പ്രൊജക്റ്റ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു അത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ മിക്സിങ് നടക്കുവാണ് ബോംബെയിൽ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫൈനൽ റൗണ്ട് ഇരിക്കാനുണ്ട് അതിൽ. പിന്നെ ആസിഫ് അലിയുടെ കുഞ്ഞൽ ദോ, അത് റിലീസിനുണ്ട്. സിജു വിൽസൻ്റെ വരയൻ, പിന്നെ സോബിൻ്റെ കള്ളൻ ഡിസൂസ, ഷൂട്ട് ചെയ്ത പടങ്ങൾ. അതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുവാണ് ആക്ച്വലി. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്സും അതെല്ലാം ഡെലിവറബിൾസ് ഉണ്ട്. പിന്നെ ആഹാ എന്ന് പറഞ്ഞൊരു പടം, ഇന്ദ്രജിത്തിൻ്റെ ആ ഒരു പടം. കുഴപ്പമില്ലാതെ പോകുന്നു. കൊറോണയുടെ ആക്ച്വലി വേറൊരു ഈ ലോക്ക്ഡൗണിലെ സമയത്തും കൂടി ഞാൻ ചെയ്തൊരു പടമാണ് ഇപ്പം ആദ്യമായിട്ട് റിലീസ് ചെയ്തു, ലവ്, ഖാലിദ് റഹ്മാൻ്റെ യു എയിൽ റിലീസ് ചെയ്തു. അത് ഫസ്റ്റ് റിലീസായിരുന്നു. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ക്രൂവിനോട് വർക്ക് ചെയ്യാൻ. പിന്നെ ഇതെല്ലാമാണ് അപ്കമ്മിങ് മൂവീസ്. അതെ അതെ, മാറിയിട്ടില്ല. അപ്പം അതിനി കുറച്ചും കൂടി നല്ല ഫിലിംസ് വരുന്നില്ല പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ആക്ച്വലി. അപ്പം ഒരുപാട് താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.